ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. സെൽഫി എടുക്കാൻ പോസ് ചെയ്യാതെ തിരിഞ്ഞു നിൽക്കുന്ന ഡി കെയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ജ്യോതി തന്റെ ഫോണിൽ സെൽഫി എടുക്കുകയാണ്. ഡി കെ അറിയാതെ പോസ് ചെയ്തു പോയി. തുടർന്ന് ഫോണിൽ നോക്കി ജ്യോതി പറയുന്നു, ആഹാ ഇത് കൊള്ളാം, പൊളിച്ചു, ഇതിപ്പോ തന്നെ സ്റ്റാറ്റസ് ആക്കാം. ഇത് കേട്ട് ഡി കെ പറയുന്നു, ദേ വേണ്ട. ഉടനെ ജ്യോതി പറയുകയാണ്, വേണം, ഞാൻ ചെയ്യും. വേണ്ട എന്നല്ലേ പറഞ്ഞത്, എടി ഫോൺ ഇങ്ങി തന്നെയെന്ന് പറഞ്ഞ് ജ്യോതിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് ഡി കെ. എന്റെ ഫോണെന്ന് പറഞ്ഞ് ജ്യോതി പിന്നോട്ടേക്ക് മാറുകയും ശേഷം ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് ഓടി കയറുകയും ചെയ്യുന്നു. ഡി കെ പറയുന്നു, ഫോൺ താടി, ഫോൺ തരാൻ. ഇല്ല എന്ന് പറഞ്ഞ് ജ്യോതി ഫോൺ ബെഡിലേക്ക് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് കയറി ഇരിക്കുകയാണ്. ഡി കെ പറയുന്നു, ബെഡിൽ നിറങ്ങടി. ഇത് കേട്ട് ജ്യോതി ചോദിക്കുന്നു, ബെഡിൽ നിറങ്ങാനോ? ഇല്ല, ഇന്ന് തൊട്ട് ഈ പോർഷൻ എന്റേതാ, നിങ്ങൾ വേണമെങ്കിൽ ഇപ്പുറത്ത് കിടന്നോ. പിന്നെ രാത്രി അറിയാതെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിക്കാനൊന്നും വന്നേക്കല്ലേ, പറഞ്ഞേക്കാം. ഡി കെ പറയുന്നു, ഓ നിന്നെ കെട്ടിപ്പിടിക്കാൻ എന്റെ പട്ടി വരും ആന്നും പറഞ്ഞ് ജ്യോതി പുതച്ച് ഉറങ്ങാനായി കിടക്കുകയാണ്. ഷേ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഡി കെ തല പൊക്കി നോക്കിയിട്ട് ജ്യോതി ചിരിക്കുകയാണ്. തുടർന്ന് ബെഡിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ചെന്ന് തലയിൽ കൈവച്ചിരിക്കുകയാണ് ഡി കെ. ഇത് കണ്ട് ജ്യോതി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജീവിന്റെ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന സുഷമയാണ്. ഇത് കണ്ടുകൊണ്ടുവരുന്ന പ്രിയ വിഷമത്തോടുകൂടി സുഷമയെ തലോടുകയും ചുവരിലിരിക്കുന്ന രാജീവിന്റെ ഫോട്ടോയുടെ അരികിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഈ സമയം മോളേന്ന് വിളിച്ചുകൊണ്ട് ഹരികുമാര മേനോൻ അവിടേക്ക് വരുന്നു. പ്രിയ പറയുന്നു, അമ്മ ഉറങ്ങുകയാണല്ലേ. അപ്പോൾ മേനോൻ പറയുകയാണ്, മയക്കത്തിലാ, ഇനി 2-3 മണിക്കൂർ കഴിഞ്ഞേ ഉണരൂ, ഉണർന്നാൽ ഭയങ്കര ബഹളമാ, മോനെ വിളിച്ചു കുറെ കരയും. ഇത് കേട്ട് കണ്ണു നിറങ്ങി കൈകൂപ്പിക്കൊണ്ട് പ്രിയ പറയുന്നു, എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ഈ ഗതി വന്നത്. മേനോൻ പറയുന്നു, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, വിധിയെ തടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ലല്ലോ. ഡി കെയുടെ വാക്കുകൾ വിശ്വസിച്ചാണ് ഞാൻ ഇതിനിറങ്ങി പുറപ്പെട്ടത്. പക്ഷേ അതിനു വിലയായി കൊടുക്കേണ്ടി വന്നത് എന്റെ മകന്റെ ജീവനായിരുന്നു. മരിക്കുമ്പോൾ ബലിയിടാൻ പോലും ഒരു മകൻ ഇല്ലാണ്ടായി. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് പ്രിയ പറയുന്നു, അച്ഛാ നിങ്ങളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. രാജീവേട്ടന്റെ ആത്മാവ് ഇവിടെ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. എനിക്ക് വേണ്ടിയാ രാജീവേട്ടൻ ജീവൻ നഷ്ടപ്പെടുത്തിയത്. ആ രാജീവേട്ടനോട് എനിക്കും ചില കടമകൾ ചെയ്തു തീർക്കാനുണ്ട്. മേനോൻ പറയുന്നു, മരിച്ചുപോയ അവനോട് മോളിനി എന്ത് കടമ ചെയ്തിട്ട് എന്താ കാര്യം. പ്രിയ പറയുന്നു, രാജീവേട്ടന്റെ ജീവൻ എടുത്തവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അച്ഛാ. മേനോൻ ചോദിക്കുന്നു, മോൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. പ്രിയ പറയുന്നു, ഇല്ലച്ചാ, എന്റെ രാജീവേട്ടന്റെ ജീവൻ എടുത്തവരോട് പകരം ചോദിക്കാതെ ഞാൻ അടങ്ങില്ല, ഇല്ലെങ്കിൽ എന്റെ രാജീവേട്ടന്റെ ആത്മാവ് പോലും എന്നോട് ക്ഷമിക്കില്ല. മേനോൻ പറയുന്നു, ഒന്നും വേണ്ട മോളെ, ഞങ്ങളിപ്പോൾ ഇതുമായിട്ടൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അവന്റെ ശവം കൊണ്ടുവന്ന് ദഹിപ്പിക്കുമ്പോൾ ഒരു തുള്ളി കണ്ണീര് പോലും ഇവളുടെ കണ്ണിൽ നിന്നും വീണില്ലായിരുന്നു. ആശുപത്രിയിൽ വെച്ച് കരഞ്ഞു ബഹളമുണ്ടാക്കിയതല്ലാതെ പിന്നെ ഇവൾ കരഞ്ഞില്ല മോളെ. പക്ഷേ രാത്രി പിച്ചും പേയും പറഞ്ഞു തുടങ്ങി. എണ്ണീറ്റ് പുറത്തേക്ക് ഓടി, മോനെ തിരക്കി, വീടിന് ചുറ്റും ഓടി നടന്നു. ഒടുവിൽ വളരെ ബുദ്ധിമുട്ടിയ ഞാൻ ഇവളെ പിടിച്ചോണ്ട് വന്നത്. അന്ന് ഇവളുടെ മാനസിക നില തെറ്റിയതാണ് മോളെ. ഇനിയും എത്ര നാള് ഇവൾ ഈ കിടപ്പ് തുടരുമെന്ന് ഒരു രൂപവുമില്ല. പ്രിയ കരഞ്ഞുകൊണ്ട് പറയുന്നു, അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞാൽ അച്ഛൻ എതിർപ്പ് പറയരുത്. രാജീവേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലാന്നേ ഉള്ളൂ. രാജീവേട്ടനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചവളാണ് ഞാൻ. അമ്മയുടെ അവസ്ഥയ്ക്ക് ഞാൻ ആ കാരണക്കാരി. ആ കുറ്റബോധത്തിൽ നിന്ന് ഈ ആയുസിൽ എനിക്ക് രക്ഷപ്പെടാനാവില്ല അച്ഛാ. അച്ഛാ അതുകൊണ്ട് ഞാൻ. അപ്പോൾ പ്രിയയെ തടഞ്ഞുകൊണ്ട് മേനോൻ പറയുന്നു, വേണ്ട മോളെ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പോകാനുള്ളവൻ പോയി, ഇവൾ ഇങ്ങനെയുമായി. ഞങ്ങൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും ആർക്കും ഒന്നുമില്ല മോളെ. പ്രിയ ചോദിക്കുന്നു, അച്ഛാ ഈ അമ്മയെ നോക്കി ഞാൻ നിങ്ങളുടെ കൂടെ കഴിഞ്ഞോട്ടെ. മേനോൻ പറയുന്നു, അതൊന്നും വേണ്ട മോളെ, മോൾക്ക് നല്ലൊരു ഭാവി മുന്നിലുണ്ട്, കല്യാണം ഒക്കെ കഴിഞ്ഞ് മോള് സുഖമായിട്ട് ജീവിക്കണം. പ്രിയ പറയുന്നു, ഇല്ലച്ഛാ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി മറ്റൊരാളെ വിവാഹം കഴിക്കില്ല. എന്റെ രാജീവേട്ടന്റെ മരണത്തിന് പകരം ചോദിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഞാൻ ഇനിയും ജീവിക്കുന്നത് പോലും. മേനോൻ പറയുന്നു, പകരം വീട്ടിലും ശിക്ഷ കൽപ്പിക്കലും എല്ലാം ദൈവത്തിന്റെ കോടതിയിലാണ് മോളെ, മോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, ചെല്ല് സമാധാനമായിട്ട് പൊയ്ക്കോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളാം. ഇത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയ പറയുന്നു, ഇല്ലച്ഛാ, ഈ കിടക്കുന്ന അമ്മയെ സാക്ഷിയാക്കി ഞാൻ പറയുക, അവിനാഷിനോട് പ്രതികാരം ചെയ്യാതെ ഞാൻ അടങ്ങില്ല, ഇല്ലെങ്കില് എന്റെ രാജീവേട്ടന്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല, സമാധാനമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അച്ഛാ. എനിക്ക് വേണ്ടി മരിച്ചാളാ രാജീവേട്ടൻ, അദ്ദേഹത്തോട് എനിക്ക് നീതി പുലർത്തിയേ പറ്റൂ. അങ്ങനെ സുഷമയെ തലോടിക്കൊണ്ട് പ്രിയ പറയുന്നു, അമ്മേ ഈ അവസ്ഥയില് ഞാൻ എന്തു പറഞ്ഞാലും അമ്മ കേൾക്കില്ല എന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ അമ്മയ്ക്ക് വാക്കു തരുവ. അമ്മയുടെ മകനെ ഇല്ലാതാക്കിയവരോട് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും, ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാ. അങ്ങനെ മേനോനെയും രാജീവിന്റെ ഫോട്ടോയിലേക്ക് വന്ന് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് പ്രിയ അവിടെ വന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശിവയാണ്. ഈ സമയം സുപ്രിയയുടെ കേസ് ഫയലുമായി അവിടേക്ക് വരുന്ന ജ്യോതി ചോദിക്കുന്നു, എന്താ ഇത്, കുക്കറി ഷോയുടെ
പേരും പറഞ്ഞ് നീ ഈ നാട് മുഴുവൻ ചുറ്റാനിറങ്ങിയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു അല്ലേ? ഡിക്കി എന്നോടെല്ലാം പറഞ്ഞു. മുറിയിലിരുന്ന ഫയല് ഞാൻ അബദ്ധത്തിൽ കണ്ടതാ. എടുത്തു നോക്കിയപ്പോൾ ഒരു സംശയം തോന്നി. അതാ നിന്റെ ഏട്ടനോട് ചോദിച്ചത്. ഈ തെളിവും വെച്ച് ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശം? ശിവ പറയുന്നു, അന്ന് ആ അപകടം സംഭവിച്ചപ്പോൾ മുതലേ എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ എന്റെ സംശയങ്ങൾ തീർക്കാനോ ഒന്നും സമയമുണ്ടായിരുന്നില്ല. ജ്യോതി ചോദിക്കുന്നു, എന്നിട്ടിപ്പോൾ സംശയങ്ങളെല്ലാം മാറിയോ? ആരാ സുപ്രിയ അപകടപ്പെടുത്തിയത്? ആ അപകടത്തിന് പിന്നില് എന്താ ശിവ? ശിവ പറയുന്നു, അന്നത്തെ ആ ആക്സിഡന്റ് ഒരു ക്വട്ടേഷൻ ആയിരുന്നു എന്നാ ആ ലോറി ഉടമ ചെട്ടിയാരി ഞങ്ങളോട് പറഞ്ഞത്. ഇത് കേട്ട് ഞെട്ടി ജ്യോതി ചോദിക്കുന്നു, ക്വട്ടേഷനോ? ആരുടെ ക്വട്ടേഷൻ? ശിവ പറയുന്നു, ക്വട്ടേഷൻ കൊടുത്തത് ഒരു സ്ത്രീ ആയിരുന്നു എന്നാ ആ ഡ്രൈവറും മരിക്കുന്നതിന് മുമ്പ് ചെട്ടിയാരോട് പറഞ്ഞത്. പക്ഷേ ആ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് ആ ഡ്രൈവർ മരിച്ചു. ജ്യോതി ചോദിക്കുന്നു, ആരെ കൊല്ലാനായിരുന്നു അത്? സുപ്രിയയോ അതോ ശിവയോ? ശിവ പറയുന്നു, അറിയില്ല, അതിനെക്കുറിച്ചൊന്നും ഒരു വിവരവും കിട്ടിയിട്ടില്ല. എങ്ങനെ അന്വേഷിക്കുമെന്നും അറിയില്ല. ജ്യോതി പറയുന്നു, സത്യം അങ്ങനെ എല്ലാ കാലത്തും ഒളിച്ചു വെക്കാനൊന്നും പറ്റില്ല ശിവ. എന്നെങ്കിലും ഒരു ദിവസം അത് താനെ തെളിഞ്ഞു വരും. അതുവരെ നീ ക്ഷമിക്ക്. ഇത് കേട്ട് ശിവ പറയുന്നു, ഏട്ടത്തി എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ജ്യോതി ചോദിക്കുന്നു, എന്താ ശിവ? അപ്പോൾ ശിവ പറയുന്നു, ഇനി ഏട്ടത്തി ഇവിടുന്ന് പോകരുത്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ജ്യോതി പറയുകയാണ്, അതൊന്നും പറയാൻ പറ്റില്ല ശിവ. 6 മാസത്തെ വെയിറ്റിംഗ് പീരീഡിനാ കോടതി എന്നെ വിട്ടിരിക്കുന്നത്. അതിനിടയില് നിന്റെ ഏട്ടൻ എന്നെ സ്നേഹിക്കുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശിവ പറയുന്നു, എനിക്ക് 2 ഏട്ടത്തിമാര് വന്നു. ആദ്യം സുപ്രിയേട്ടത്തി, ഭർത്താവിന്റെ ഒരനിയനെ പോലെയല്ല, സ്വന്തം കൂടപ്പിറപ്പായിട്ട് കണ്ട് എന്നെ സ്നേഹിച്ചു. ഏട്ടത്തിയുടെ മരണശേഷം എന്റെ ജീവിതം ഇരുട്ടിലായിപ്പോയി. അവിടെ നിന്ന് എന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഏട്ടത്തിയ. എനിക്ക് പുതിയൊരു ജീവിതം തന്നു. ഞാൻ പുതിയൊരു മനുഷ്യനായി. സുപ്രിയേട്ടത്തി പോയി. ഇനി ഏട്ടത്തി കൂടി ഞങ്ങളെ ഉപേക്ഷിച്ചു പോകരുത്. ഏട്ടത്തി ഇവിടെ വേണം. ഇത് കേട്ട് കണ്ണുനിറങ്ങി പുഞ്ചിരിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, എനിക്കും ആഗ്രഹമുണ്ട് ശിവ, പക്ഷേ ഞാനൊന്നും നിർബന്ധിച്ചു പിടിച്ചു വാങ്ങില്ല. ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിലേറെ അവഗണനയും സങ്കടങ്ങളും ഒക്കെ ഞാൻ അനുഭവിച്ചു. നിനക്കറിയാലോ, സ്നേഹമുള്ള ഒരു വാക്കുപോലും എനിക്ക് പകരം കിട്ടിയിട്ടില്ല. ഒരു ജോലിക്കാരിയുടെ പരിഗണന പോലും എന്റെ ഭർത്താവ് എനിക്ക് തന്നിട്ടില്ല. ഇനിയിപ്പോ ഈ 6 മാസം കൊണ്ട് അതൊക്കെ കിട്ടുമെന്നുള്ള ഒരമിത പ്രതീക്ഷയും എനിക്കില്ല. എങ്കിലും കോടതി അനുവദിച്ച 6 മാസ സമയം അതുവരെ ഞാൻ ഇവിടെ ഉണ്ടാകും. പിന്നീട് വരുന്നതൊക്കെ വിധി പോലെ വരട്ടെ. തിരിച്ചു പോകാനായാലും ഇവിടെ ജീവിക്കാനായാലും നിറഞ്ഞ പുഞ്ചിരിയോടെ ഞാൻ എന്റെ കടമ നിറവേറ്റും. ദാന്നും പറഞ്ഞ് ആ ഫയല് ശിവയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ജ്യോതി അവിടെ നിന്ന് പോകുന്നു. ശിവ വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവിനാഷിന്റെ ഫോണിലേക്ക് പ്രിയ വിളിക്കുന്നു. പ്രിയ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ഫോൺ അറ്റൻഡ് ചെയ്ത് അവിനാഷ് പറയുകയാണ്, ഹലോ മോളെ. ഇത് കേട്ട് പ്രിയ പറയുന്നു, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. എപ്പോഴാ പറ്റുന്നത്? അവിനാഷ് ചോദിക്കുന്നു, എന്താ ഇത്? മൈ ഗോഡ്, ഭൂമിയിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? ഒരു മിനിറ്റേ. അങ്ങനെ കയ്യിലൊന്ന് നുള്ളി നോക്കിയിട്ട് അവിനാഷ് ചോദിക്കുന്നു, അതോ നിനക്കിനി എന്നോടുള്ള സ്നേഹം കൂടിയതാണോ? ഹോ, എന്തായാലും ഐ ആം വെരി ഹാപ്പി. പറ മോളെ, നമുക്ക് എപ്പോഴാ കാണേണ്ടത്? പ്രിയ പറയുന്നു, സമയം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പൊ കാണാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ. അവിനാഷ് സന്തോഷത്തോടുകൂടി ചോദിക്കുന്നു, ഇത്രയ്ക്ക് ധൃതിയോ? എന്താ മോളെ, എന്താ ഇത്രയ്ക്ക് അത്യാവശ്യം? ഉടനെ പ്രിയ പറയുന്നു, അതൊക്കെ നേരിൽ കാണുമ്പോൾ പറയാം. ഇത് കേട്ട് അവിനാഷ് പറയുകയാണ്, ഓക്കെ, എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ കണ്ടുകളയാം, ഞാൻ അങ്ങോട്ട് വരാം. പ്രിയ പറയുന്നു, വേണ്ട, ഇങ്ങോട്ട് വരണ്ട, സ്ഥലം ഞാൻ മെസ്സേജ് ചെയ്യാം. അവിനാഷ് പറയുന്നു, ഓക്കെ, ഇന്ന് എന്റെ മോൾക്ക് പറയാനുള്ളതെല്ലാം ഞാൻ കേൾക്കും. മോളെ, ഈ ഒരു വിളിക്ക് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. നീ മെസ്സേജ് ചെയ്തോ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് വന്നേക്കാം. ഓക്കെ എന്ന് പറഞ്ഞ് അവിനാഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് അവിനാഷ് പറയുന്നു, ഷോ, അപ്പൊ കറങ്ങി തിരിഞ്ഞ് വരും കാലം, പോയതെല്ലാം തിരികെ കൊണ്ട തരും കാലം. മീറ്റിംഗ് വിത്ത് മൈ സ്വീറ്റ് ഹാർട്ട് പ്രിയ. അങ്ങനെ സന്തോഷത്തോടുകൂടി മൊബൈലിന് ഉമ്മ കൊടുക്കുകയാണ് അവിനാഷ്. പിന്നീട് കാണിക്കുന്നത് അവിനാഷിനെ കാത്തു നിൽക്കുന്ന പ്രിയ വിഷമത്തോടുകൂടി ഓർക്കുകയാണ് രാജീവിന്റെ വാക്കുകൾ. എനിക്ക് തന്നെ മനസ്സിലാകും, അവിനാഷിന്റെ കാര്യം ഓർത്ത് താൻ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടാകും അവസാനം വരെ. പോരെ, ഇനി ഈ കണ്ണു നിറയരുത്, സന്തോഷം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ. തുടർന്ന് പ്രിയയെ ഓർക്കുകയാണ് രാജീവും പ്രിയയും കൂടി മോതിരം മാറിയത്. ശേഷം പ്രിയ ഓർക്കുന്നു മേനോന്റെ വാക്കുകൾ. ഡിക്കിയുടെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ ഇതിനിറങ്ങി പുറപ്പെട്ടത്, പക്ഷേ അതിന് വിലയായി കൊടുക്കേണ്ടി വന്നത് എന്റെ മകന്റെ ജീവനായിരുന്നു. മരിക്കുമ്പോൾ ബലിയിടാൻ പോലും ഒരു മകൻ ഇല്ലാണ്ടായി. ഈ സമയം ബുള്ളറ്റിൽ അവിനാഷ് അവിടേക്ക് വരുന്നു. അവിനാഷ് ചോദിക്കുന്നു, ഹലോ മൈ ഡിയർ വൈഫ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആ താലി നീ പൊട്ടിച്ചു കളഞ്ഞതും നിന്റെ നെറുകയിൽ ഞാൻ ചാർത്തിയ സിന്ദൂരം നീ വായിച്ചു കളഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല. ഞാൻ താലി കിട്ടിയ നിമിഷം മുതൽ നീ എന്റെ ഭാര്യയായി കഴിഞ്ഞു. ഒരു ഭർത്താവിന്റെ എല്ലാ അവകാശവും നിനക്ക് എന്റെ മേലുണ്ട് പ്രിയ. എന്നോട് നിനക്ക് എന്തും പറയാം, എന്തും ആവശ്യപ്പെടാം. ഇത് കേട്ട് പ്രിയ പറയുന്നു, നിങ്ങൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് ബോധ്യമായി. എന്റെ രാജീവേട്ടനെ നിങ്ങൾ കൊന്നു, ഭാര്യയുള്ള നിങ്ങൾ ഡിവോഴ്സ് ആകാൻ പോകുന്നു, ഭാര്യയ്ക്ക് നിങ്ങളോട് ഇഷ്ടമില്ല, വെറുപ്പ്,
ആണ് എന്നൊക്കെ പറഞ്ഞ എന്നെ സ്നേഹിച്ചത്. സത്യത്തിൽ നിങ്ങൾ എന്നെ ചതിച്ചതല്ലേ? അവനാഷ് ചോദിക്കുന്നു. ഞാനോ? അപ്പോൾ പ്രിയ പറയുകയാണ്, എന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് കാണാൻ സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനോട് തോന്നുന്ന ഒരു കൗതുകം, പ്രായത്തിന്റെ പക്വതയില്ലായ്മ, ജീവിതം അറിയാത്തതിന്റെ മണ്ടത്തരം. ഞാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു, നിങ്ങളെ അന്ധമായിട്ട് സ്നേഹിച്ചു. പക്ഷേ നിങ്ങൾ ആരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞപ്പോൾ, സ്വന്തം ഭാര്യയെ എനിക്ക് വേണ്ടി കൊല്ലാൻ ശ്രമിച്ചപ്പോൾ എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. ഞാൻ പിന്മാറി, പക്ഷേ നിങ്ങൾ എന്നെ വിട്ടില്ല. ഇപ്പൊ എന്തോ വീരകൃത്യം ചെയ്യുന്നത് പോലെ എന്നെ തട്ടിക്കൊണ്ടുപോയി താലി കെട്ടി. അവനാഷ് ചോദിക്കുന്നു, അത് മോള് വലിച്ചു പൊട്ടിച്ചില്ലേ? ആ കുറ്റബോധം മോളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കിപ്പൊ തന്നെ പരിഹാരം ചെയ്യാം. പ്രിയ ചോദിക്കുന്നു, എന്തു പരിഹാരം? ഉടനെ അവനാഷ് പറയുന്നു, മോക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് ആ താലി അങ്ങ് കെട്ടിയേക്കാം. ഇത് കേട്ട് പുച്ഛത്തോടുകൂടി പ്രിയ പറയുന്നു, പെണ്ണുങ്ങൾക്ക് താലി കെട്ടി കൊടുക്കുന്നത് നിങ്ങൾക്കൊരു വീക്ക്നെസ് ആണെന്ന് എനിക്കറിയാം. ഒരുപാട് പേർക്ക് കെട്ടിക്കൊടുക്കാനുള്ള താലി നിങ്ങളുടെ പോക്കറ്റിനുണ്ടെന്നും എനിക്കറിയാം. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇനിയെങ്കിലും യഥാർത്ഥ നിങ്ങൾ ആരാണെന്ന് മറ്റാർക്കും അറിയില്ലാന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാ. നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. ചിത്ര എന്നോട് എല്ലാം പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന്. ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഇനിയെങ്കിലും നിങ്ങൾ തിരുത്തുമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ എനിക്ക് ഈ ശല്യം അവസാനിപ്പിച്ചേ പറ്റൂ. എന്റെ ലൈഫ് നശിച്ചാലും ഞാൻ കാരണം എന്റെ കുടുംബത്തിനോ ഡിക്കിയുടെയും ചേച്ചിയുടെയും ജീവിതത്തിനോ ഒരു കുഴപ്പവും ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. അത് പറയാനാ നിങ്ങളെ വിളിച്ചത്? അവനാഷ് പറയുന്നു, മോളെ നീ പറഞ്ഞതൊക്കെ സത്യമാ, പക്ഷേ ഞാൻ അതൊക്കെ ചെയ്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഇത് കേട്ട് പുച്ഛത്തോടുകൂടി പ്രിയ പറയുന്നു, സ്നേഹം? ഇറച്ചിക്കടക്കാരന് അറക്കാൻ വാങ്ങിക്കുന്ന മൃഗത്തിനോട് സ്നേഹമാ? എത്ര കിലോ ഇറച്ചി കൂടുതൽ കിട്ടുമെന്നുള്ള സന്തോഷം അതേ സന്തോഷമാ നിങ്ങളുടെ കണ്ണിലും ഞാൻ കാണുന്നത്. ഞാൻ എവിടെ പോയാലും നിങ്ങൾ എന്റെ പിന്നാലെ വരും. സമാധാനമായിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഞാൻ എന്റെ ജീവിതം എറിഞ്ഞുടയ്ക്കാൻ തീരുമാനിച്ചു. ഇത് കേട്ട് സംശയത്തോടുകൂടി പ്രിയയെ നോക്കുകയാണ് അവനാഷ്. പ്രിയ ദേഷ്യത്തോടുകൂടി അവനാഷിനെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.